നടൻ ബാലയുടെ തിരിച്ചുവരവ് മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒന്നാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലുമാണ് ബാല. കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നുള്ള ചികിത്സയും സർജറിയും കഴിഞ്ഞ് ജീവിതത്തിലേക്ക് ബാല തിരികെ വന്നു കഴിഞ്ഞു. ഇനി പഴയതിലും ശക്തമായി സിനിമകളും കഥാപാത്രങ്ങളും ചെയ്യണമെന്നതാണ് ബാലയുടെ ആഗ്രഹം. അതിന്റെ കഠിന പരിശ്രമം ആശുപത്രിവാസം കഴിഞ്ഞപ്പോൾ മുതൽ ആരംഭിച്ചിരുന്നു. ബിഗ് ബി, ചെമ്പട എന്ന് നിന്റെ മൊയ്തീൻ പോലുള്ള സിനിമകളിലെ ബാലയെ മലയാളികൾക്ക് കാണാൻ കിട്ടാതെയായിട്ട് നാളുകളേറെയായി. വല്ലാതെ മെലിഞ്ഞ് ശാരീരികമായും തളർന്ന അവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ബാല. ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് അസുഖം ഭേദമായതിനാൽ ബാല വീണ്ടും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. സർജറിക്ക് മുമ്പുള്ള ബാല നിരന്തരമായി അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ശരീരം മെലിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് ബാലയോട് ആളുകൾ തിരക്കാറുമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അസുഖത്തെക്കുറിച്ച് പറയാൻ നടൻ തയ്യാറായിരുന്നില്ല. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ തമാശയായി എന്തെങ്കിലും പറഞ്ഞ് തള്ളിക്കളയുകയാണ് ബാല ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ബാലയെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന വാർത്ത വന്നപ്പോൾ ആരാധകർ ഒന്നടങ്കം ഭയന്നു. തന്റെ അവസ്ഥ ഗുരുതരമായിരുന്നുവെന്നും മരണം എപ്പോൾ വേണമെങ്കിലും തന്നെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന അവസ്ഥയുണ്ടായിരുന്നുവെന്നും സർജറിക്ക് ശേഷം ബാല വെളിപ്പെടുത്തിയിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ബാലയ്ക്ക് ജീവനും ജീവിതവും തിരിച്ചു കിട്ടിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വളരെ വേഗത്തിലാണ് ബാലയ്ക്ക് സുഖം പ്രാപിച്ചത്. ഇത്തരം മേജർ സർജറികൾ കഴിഞ്ഞാൽ ആശുപത്രിയിൽ തന്നെ വളരെ നാളുകൾ ആളുകൾ ചിലവഴിക്കും. പക്ഷേ തൻ്റെ കാര്യത്തിൽ ശരീരം വേഗത്തിൽ സുഖം പ്രാപിച്ചതിനാൽ 10-ാം ദിവസം ആശുപത്രി വിടാനായി എന്നാണ് ബാല പറഞ്ഞത്. 57-ാം ദിവസം മുതൽ വർക്കൗട്ടും ഫിറ്റ്നസ്സിന് വേണ്ട കാര്യങ്ങളും ബാല ആരംഭിച്ചു. താൻ മേജർ സർജറിക്ക് ശേഷം ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ബാല ഇപ്പോൾ. വളരെ കാഠിന്യമേറിയ പ്രക്രിയയാണെങ്കിൽ കൂടിയും തോറ്റുകൊടുക്കാതെ ഓരോന്നും ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുകയാണ് ബാല. വർക്കൗട്ട് വീഡിയോ പങ്കുവെച്ച് കുറിച്ചു. ഒരു ട്രെയിനറുടെ സഹായത്തോടെയാണ് ഫിറ്റ്നസ്സിന് വേണ്ട കാര്യങ്ങൾ ബാല ചെയ്യുന്നത്. ഇത് കഠിനമാണ്, അസാധ്യമാണ്, വളരെ വേദനാജനകമാണ്. പക്ഷേ ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നില്ല, ഒരിക്കലും തോറ്റുകൊടുക്കില്ല. പ്രധാന ശസ്ത്രക്രിയ കഴിഞ്ഞുള്ള 57-ാം ദിവസം മുതൽ വർക്കൗട്ട് ചെയ്യുന്നു എന്നാണ് ബാല വീഡിയോ പങ്കുവെച്ച് കുറിച്ചത്. വീഡിയോ ഞൊടിയിടയിൽ വൈറലായി. നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത്. ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം. ഇത്ര പെട്ടെന്ന് വർക്കൗട്ട് വേണ്ടായിരുന്നു, പേടിയാകുന്നു കാണുമ്പോൾ. ബാല, നിങ്ങൾ നിങ്ങളുടെ മകൾക്കും മറ്റുള്ളവർക്കുമെല്ലാം ഒരു പ്രചോദനമാണ് എന്നെല്ലാമാണ് കമൻറ്റുകൾ വന്നത്. തൻ്റെ ഏത് സന്തോഷവും ദുഃഖവും ബാല ആദ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും. ഭാര്യ എലിസബത്താണ് ബാലയ്ക്ക് എല്ലാ പിന്തുണയും നൽകി ഒപ്പമുള്ളത്. ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നുവെന്നും വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് ജീവിച്ചിരുന്നതെന്നും ബാല തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ദൈവത്തിൻ്റെയും തന്നെ സ്നേഹിക്കുന്നവരുടെയും പ്രാർത്ഥനയാണ് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണമെന്നും ബാല പറഞ്ഞിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം മകൾ പാപ്പുവിനെ ബാല കണ്ടതും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോഴാണ്.